ഉമ്മൻചാണ്ടി കുറ്റവിമുക്തനാക്കി മറ്റെല്ലാവരെയും കുറ്റവിമുക്തനാക്കി ഇനി എന്ത് അന്വേഷണമാണ് വേണ്ടത്? എല്ലാ ദിവസവും അന്വേഷിച്ചാൽ മതിയോ? അത് ഇതിലൊക്കെ പ്രതിപക്ഷ നേതാവ് അക്കാര്യത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്ത് നമ്മൾ ഓരോരുത്തരും പറയേണ്ട കാര്യമില്ല. അല്ലല്ല, അങ്ങനെയൊന്നും ഞാൻ പറയണ്ടില്ല, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളുടെ മുമ്പിലത്തെ ദൗത്യം ഈ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ 20-ൽ 20 സീറ്റ് നേടുക എന്നുള്ളതാണ്. കേരളത്തിലെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് പോകും. ഇന്ന് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് വരാൻ പോകുന്ന പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ വിജയം നേടുക. ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ് ഇന്ത്യ ഭരിക്കുന്നു. അവരിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ സഖ്യമുണ്ടായിരിക്കുന്നത്. കേരളത്തിൽ 20-ൽ കഴിഞ്ഞ തവണ 19 സീറ്റ് കിട്ടി. ഇത്തവണ 20-ൽ 20 സീറ്റ് നേടും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുവേണ്ടി എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും UDF പ്രവർത്തകന്മാരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. പാർട്ടിക്കകത്ത് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. വളരെ ബോധപൂർവമായി പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വിജയത്തിൻ്റെ മേന്മ ഇല്ലാതാക്കാനൊരു ശ്രമം നടക്കുന്നുണ്ട്. അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. കോൺഗ്രസ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം നേടിയെടുക്കും. ആ വിജയം നേടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് CPM മറ്റ് തൽപര കക്ഷികളും കോൺഗ്രസിനെതിരായിട്ടുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്ത് കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതൊക്കെ അങ്ങനെ ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെ പ്രസക്തമല്ല. വ്യക്തിപരമായ ഒരു കാര്യം ഇവിടെ പ്രസക്തമല്ല. ഇവിടെ പ്രസക്തം രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഭാവിയുടെ കാര്യമാണ്. നിങ്ങൾക്കറിയാവല്ലോ, കേരളത്തിലെ ഈ ഭരണം ജനങ്ങൾക്ക് മടുത്തിരിക്കുന്ന ഒരു ഭരണമാണ്. ഇതുപോലെ ജനങ്ങളുടെ വികാരങ്ങളെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു സർക്കാരില്ല. ഒരു ക്ഷേമ പ്രവർത്തനങ്ങളും നടക്കുന്നില്ല. ഒരു വികസന പ്രവർത്തനവും നടക്കുന്നില്ല. സാമ്പത്തികമായി സംസ്ഥാനം തകർന്ന് കുത്തുപാളയെടുത്തിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അതിനൊന്നും ഒരു ആലോചിക്കാതെ ധൂർത്തും അഴിമതിയും നടത്തുന്ന ഗവൺമെൻറ്റാണ് ഇവിടെ ഭരിക്കുന്നത്. ആ ഗവൺമെൻറ്റിനെതിരെയുള്ള പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത്. എത്രയോ അന്വേഷണം നടന്നു കഴിഞ്ഞു. ആ അന്വേഷണത്തിലൂടെ എല്ലാവരും കുറ്റവിമുക്തരാക്കിയില്ലേ? ഉമ്മൻചാണ്ടിയെ കുറ്റവിമുക്തനാക്കി, മറ്റെല്ലാവരെയും കുറ്റവിമുക്തരാക്കി. ഇനി എന്ത് അന്വേഷണമാണ് വേണ്ടത്? എല്ലാ ദിവസവും അന്വേഷിച്ചാൽ മതിയോ? CBI വളരെ വിശദമായി അന്വേഷിച്ചില്ലേ? കോടതി കൊടുത്ത റിപ്പോർട്ടിനകത്ത് ആരെയും കുറ്റക്കാരാക്കിയില്ലല്ലോ. അപ്പോൾ എത്ര അന്വേഷിച്ചാലും സത്യം പുറത്ത് സത്യം നിലനിൽക്കും. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയെയും മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരെയും അപകീർത്തിപ്പെടുത്താൻ ബോധപൂർവമായി നടത്തിയ ഒരു നീക്കമായിരുന്നു എന്നത് വളരെ വ്യക്തമാണ്. എത്ര അന്വേഷണം നടത്തിയാലും ശരി, ഇതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. ഇതിനകത്ത് CPM കളിയായിരുന്നു ഇത് മുഴുവൻ.